നമസ്കാരം. കൊല്ലം കിളിക്കൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ വിഷ്ണു എന്ന സൈനികനെ ക്രൂരമായി മർദ്ദിച്ച് കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് കൂത്താട്ടുകുളത്ത് വിമുക്ത ഭടന്മാരുടെ നേതൃത്വത്തിൽ കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ റാലിയും ധർണയും സംഘടിപ്പിച്ചു. വാർത്തയിലേക്ക്. രാജ്യത്തിന്റെ രക്ഷയ്ക്കായി കാഞ്ചി വലിക്കും വിരലുകളെ തള്ളിയൊടിച്ചൊരു പോലീസേ നിങ്ങൾക്കായി ഉയരുന്നു, നിങ്ങൾക്കായി ഉയരുന്നു പ്രതിഷേധത്തിൽ തീജ്വാല. ഇന്ന് കൂത്താട്ടുകുളത്ത് വളരെ കാലത്തിന് ശേഷം പ്രതികരണ ശേഷി നഷ്ടപ്പെടാത്ത ഒരു വിമുക്തപട സംഘടനയുണ്ട് എന്ന് പൊതുസമൂഹത്തിനെ അറിയിക്കാൻ കിട്ടിയ ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗധേയം വളരെ പ്രശംസനീയമാണ്. ഞങ്ങൾ പോലും കരുതിയില്ല ഈ വെയിലത്ത് വയസ്സായ ഇത്ര പേര് ഇവിടെ എത്തും എന്ന്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാക്കി, എക്സ് സർവീസ്മാന്മാരായ നമ്മൾ തനിച്ചല്ല. ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ പ്രതികരണ ശേഷി നഷ്ടപ്പെടാത്ത ഒരു സമൂഹമുണ്ട്. അത് എന്നും പൊതുസമൂഹത്തിനും എപ്പോഴും ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളെ കൊണ്ട് കേരളത്തിലെ ഈ എൻ എക്സ് സി യൂണിറ്റിൻ്റെ പ്രവർത്തനം എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും അതിബൃഹത്തായി നടക്കുന്നുണ്ട്. കോവിഡ് കാലത്ത്, പ്രളയകാലത്ത് എല്ലാം നാട്ടുകാരെ സേവിക്കുന്നതിന് എല്ലാവരുടെയും മുമ്പിൽ ഒരു കാൽ മുന്നിൽ വെച്ചാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഒരു കാരണവശാലും നമ്മൾ പുറകോട്ട് പോയിട്ടില്ല. നീതി നിഷേധത്തിന് വേണ്ടി നമ്മൾ ഒത്തുകൂടിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതം എന്താണെന്ന് ഈ നാട്ടുകാർക്കോ പോലീസുകാർക്കോ ശരിക്കറിയില്ല. അവരിന്ന് ഇവിടെ സന്തോഷമായിട്ടും കുടുംബമായിട്ടും ജീവിക്കുന്നതിന് കാരണം നമ്മുടെ സഹോദരങ്ങൾ, നമ്മൾ ഒന്നിച്ച് പോരാടിയ ജീവിതം ബലിയർപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ നാട്ടിൽ ഈ നിലയിൽ ജീവിക്കുവാൻ പറ്റുന്നത്. അത് മനസ്സിലാക്കുവാനുള്ള ഒരു സാമാന്യ ബുദ്ധിയെങ്കിലും ഈ പറയുന്ന ഭരണാധികാരികൾക്ക് ഉണ്ടാകണം. ഈ നീതി നിഷേധം ഇനി തുടർന്നു പോകാതിരിക്കാൻ വേണ്ട നിയമ നടപടികൾ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത്. നമ്മളുടെ ഈ സുദീർഘ സേവനത്തിന് ശേഷം നാട്ടിൽ വന്ന് ജീവിക്കുന്ന നമ്മൾക്ക് ശാന്തിപരമായ നീതി ലഭിക്കണമെന്നുള്ള ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പറയുകയാണ്. പോലീസ് നീതി പാലിക്കുക, അവർ നിയമം കയ്യിലെടുക്കാതെ എല്ലാവരെയും ഈക്വലായിട്ട് കാണുക. യൂട്യൂബിൽ കൂടിയും പേപ്പറിൽ കൂടിയും വിവിധ മാധ്യമങ്ങളിൽ കൂടിയും വന്നിട്ടുള്ളതാണ്. കാരണം അവർക്ക് നീതി കിട്ടാതെ സെപ്റ്റംബർ 26-ാം തീയതി അവരെ കസ്റ്റഡിയിൽ എടുക്കുകയും കസ്റ്റഡിയിൽ എടുക്കേണ്ട രീതിയിൽ എടുക്കാതെ നിയമത്തെ വയലേറ്റ് ചെയ്തുകൊണ്ട് അവരെ കസ്റ്റഡിയിലെടുത്ത് കോർട്ടിൽ ചെന്ന് അവരെ റിമാൻഡിൽ വയ്ക്കുന്നതിനുള്ള പോലും നീതി ലഭിക്കാതെ പോലീസുകാർ പറയുന്നത് കേട്ട് അന്നത്തെ ജഡ്ജ് ഇവരെ കസ്റ്റഡിയിൽ കൊടുക്കുകയും കസ്റ്റഡിയിൽ കൊണ്ടുവന്ന് ഈ രണ്ട് സഹോദരങ്ങളെ കണ്ടകണമാണ് നിയമത്തിന് അതീതമായി പീഡിപ്പിക്കുകയും എല്ലാ കഷ്ടങ്ങളും സഹിച്ച് അവർ അവിടെ തരണം ചെയ്ത് സർവീസിലായിരിക്കുന്ന സഹോദരൻ ഡ്യൂട്ടി ആയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും നിങ്ങൾ കൂടുതലായി അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരു നീതിയും നമ്മുടെ നമുക്ക് സഹോദരന്മാർക്ക് കിട്ടിയിട്ടില്ല. കൂത്താട്ടുളത്ത് നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ ദൃശ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈവ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടുളത്ത് നിന്ന് ലോട്ടസ്.